തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിൽ 2023-24 വർഷത്തേക്ക് 30.83 കോടി രൂപയുടെ ബജറ്റ്. ഉൽപാദന മേഖലയ്ക്കും ദാരിദ്ര്യ ലഘൂകരണത്തിനും ഊന്നൽ നൽകുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് കെ അബ്ദുറഹിമാൻ അവതരിപ്പിച്ചു. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിൽ 2023-2024 വർഷത്തേക്ക് 30.83 കോടിയുടെ ബജറ്റാണ് അവതരിപ്പിച്ചത്. 30,83,95,660 രൂപ വരവും 30,19,79,000 രൂപ ചെലവും 64,16,660 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അബ്ദുറഹിമാൻ അവതരിപ്പിച്ചത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പുള്ളിക്കാട്ട് ആമുഖ പ്രഭാഷണം നടത്തി. പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ എന്നിവർക്കെല്ലാം തുല്യ അവസരം നൽകണം. ഇതുവഴി ഗ്രാമത്തിന്റെ സാമ്പത്തിക വികസനത്തിനുതകുന്ന പ്രാദേശിക വിഭവങ്ങൾ തിരിച്ചറിയാനും ഉപയോഗപ്പെടുത്താനും പഞ്ചായത്തുകൾക്ക് കഴിയണമെന്ന് ബജറ്റ് പ്രസംഗത്തിൽ വൈസ് പ്രസിഡന്റ് പറഞ്ഞു. കാർഷിക മേഖലയിൽ കർഷകരെ പിടിച്ചു നിർത്താൻ ഈ മേഖലയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന നൂതനവും സമഗ്രവുമായ പദ്ധതികൾക്കാവശ്യമായ വകയിരുത്തലുകൾ ബജറ്റിൽ നടത്തിയിട്ടുണ്ട്. നെൽകൃഷി, തെങ്ങ് കൃഷി, കവുങ്ങ് കൃഷി, പച്ചക്കറി കൃഷി എന്നിവയുടെ വികസനത്തിനും സോളാർ ഫെൻസിംഗ്, വാഴക്കൃഷി വികസനം, ഇടവള കൃഷി വികസനം എന്നിവയ്ക്കായി 85 ലക്ഷം രൂപയാണ് വകയിരുത്തിയത്. മൃഗസംരക്ഷണം, ക്ഷീരവികസനം, കാലിത്തീറ്റ വിതരണം, മുട്ടക്കോഴി വിതരണം, രോഗനിയന്ത്രണം, പോത്തുകുട്ടി വിതരണം, പശുഗ്രാമം, ധാതുലവണ മിശ്രിതം നൽകൽ, ബയോഗ്യാസ് പ്ലാന്റ്, മൃഗാശുപത്രിയിലേക്ക് ആവശ്യമായ മരുന്ന് വാങ്ങൽ തുടങ്ങിയ പദ്ധതികൾക്കായി 97 ലക്ഷം രൂപയും വകയിരുത്തി. ഗ്രാമത്തിലെ തൊഴിലരഹിതരായ യുവതി യുവാക്കൾക്ക് വരുമാനം സൃഷ്ടിക്കാൻ ഉതകുന്ന സംരംഭത്വ മേഖലയുടെ വികസനത്തിനായി 14,25,000 രൂപയാണ് വകയിരുത്തിയത്. ടൂറിസത്തിന് തിരുവമ്പാടിക്കുള്ള അനന്ത സാധ്യതകളെ ഉപയോഗപ്പെടുത്തി വരുമാനദായകമാക്കി മാറ്റാനുള്ള പദ്ധതികൾക്കായി 6 ലക്ഷം രൂപ വകയിരുത്തി. ഗ്രാമത്തെ സ്വയം പര്യാപ്തമാക്കുകയും അതിലൂടെ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും സംരംഭകർക്കും വരുമാനം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഉൽപാദന മേഖലയുടെ വികസനത്തിനാകെ 2,22,55,000 രൂപ വകയിരുത്തി. ഘടക സ്ഥാപനങ്ങളുടെ കമ്പ്യൂട്ടർവൽക്കരണം, സേവന ഗുണനിലവാരം വർദ്ധിപ്പിക്കൽ, പദ്ധതി രൂപീകരണം, ഹോണററിയം, ശമ്പളവും ഫർണിച്ചറും അനുബന്ധ ഉപകരണങ്ങളും വാങ്ങൽ, ഭരണ നിർവഹണ ചെലവുകൾ, അനിവാര്യ ചുമതല നിർവഹണം, ഗ്രാമകേന്ദ്രങ്ങളുടെ പ്രവർത്തനം, കുടുംബാരോഗ്യ കേന്ദ്രം ISO നിലവാരത്തിലേക്ക് ഉയർത്തൽ എന്നിവയ്ക്കായി 2,61,19,000 രൂപയും വകയിരുത്തി. വിദ്യാഭ്യാസം, യുവജനക്ഷേമം, കലാകായികം, സാംസ്കാരികം എന്നിവയുടെ വികസനത്തിനായി കാര്യമായ വകയിരുത്തലും ബജറ്റിൽ നടത്തിയിട്ടുണ്ട്. സാക്ഷരതാ പ്രവർത്തനം, പ്രൈമറി വിദ്യാഭ്യാസം, SSA വീതം നൽകൽ, ലൈബ്രറികൾ, യുവജനക്ഷേമം, പ്രഭാതഭക്ഷണം നൽകൽ എന്നിവയ്ക്കായി 16,50,000 രൂപയും വകയിരുത്തി. കായിക വികസനം, ഗ്രൗണ്ട് നിർമ്മാണം എന്നിവയ്ക്കായി 85 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. യുവജനക്ഷേമത്തിനായി 2 ലക്ഷം രൂപയും വകയിരുത്തി. അംഗൻവാടികളുടെ പോഷകാഹാര പദ്ധതിക്കായി 55 ലക്ഷം രൂപയും, ഗ്രാമത്തിലെ അംഗൻവാടികളെ ക്രാഡിൽ അംഗൻവാടികളാക്കുന്നതിനും കെട്ടിട സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനുമായി 35 ലക്ഷം രൂപയും വകയിരുത്തി. വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിനായി 5,50,000 രൂപയാണ് മാറ്റിവെച്ചത്. റോഡുകളുടെ പുനരുദ്ധാരണത്തിനായി 6,26,42,000 രൂപയും വകയിരുത്തി. റോഡുകൾ, നടപ്പാതകൾ, കലുങ്ക്, അഴുക്കുചാലുകൾ, ജലാശയങ്ങളുടെ നവീകരണം എന്നിവയുടെ നിർമ്മാണത്തിനായി 1,25,00,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.